നമസ്കാരം. മനസ്സിനെ വല്ലാതെ ഉലച്ച ഒരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു. നിങ്ങളും ഒരു പക്ഷേ വായിച്ചു കാണാം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ ഒരു അപകടമാണ്. KSRTCയിൽ ജോലി ചെയ്യുന്ന ശുഭകുമാരി അമ്മ എന്ന സ്ത്രീ, 45 വയസ്സുണ്ട്. അവര് ജോലി സംബന്ധമായ എന്തോ ആവശ്യത്തിന് കരുനാഗപ്പള്ളിയിൽ നിന്നും തൻ്റെ ഒരു സഹപ്രവർത്തകരുടെ ഒപ്പം തൃശൂരിലേക്ക് പോയതാണ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ അവർക്ക് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടാണ് പുറത്തേക്ക് പോകേണ്ടിയിരുന്നത്. അങ്ങനെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ വേണ്ടി അവർ മേൽപ്പാലം ഉപയോഗിക്കാതെ രണ്ടുപേരും കൂടെ, മറ്റ് ട്രെയിനുകളൊന്നും വരുന്നില്ല എന്നുള്ള ധാരണയിൽ, ട്രാക്ക് മുറിച്ച് കടന്നു. ശിവകുമാരി അമ്മ ഒന്നാമത്തെ ട്രാക്കിലെത്തി അവിടെ നിന്നും പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ ശ്രമിക്കുന്ന അതേ സമയത്ത് ഒരു എക്സ്പ്രസ് ട്രെയിൻ വരികയും അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ സാധിക്കാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരികയും ചെയ്തു. അതായത്, പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയിൽ ട്രാക്കിലുള്ള ആ അല്പം സ്ഥലത്ത് അവർ അള്ളിപ്പിടിച്ചു നിന്നു. പക്ഷേ ഒരു പ്രയോജനവും ഉണ്ടായില്ല. ട്രെയിൻ വന്നപ്പോൾ അതിൻ്റെ ഫുട്ബോർഡ്, അതായത് ട്രെയിനിലേക്ക് കയറാനുള്ള ചവിട്ടുപടി, അത് തട്ടി അവരുടെ കാലുകൾ രണ്ടും മുട്ടിന് താഴെ വെച്ച് ആ സ്പോട്ടിൽ തന്നെ അറ്റുപോയി. അപ്പോൾ തന്നെ അവർ നിലത്തേക്ക് വീണതുകൊണ്ട് മരിച്ചില്ല, പക്ഷേ രണ്ട് കാലുകളും അവർക്ക് നഷ്ടമായി. ഇപ്പോൾ അവർ ആശുപത്രിയിലാണ്. രാവിലെ വീട്ടിൽ നിന്നും രണ്ട് കാലുകളുമായിട്ട് ആരോഗ്യത്തോടെ തൃശ്ശൂരിലേക്ക് പോയി അവിടെ ചെന്ന് ഇപ്പോൾ വികലയാംഗിയായിട്ട് മാറിയിരിക്കുകയാണ് ശുഭകുമാരി അമ്മ എന്ന സ്ത്രീ. അവരുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. 3 പെൺമക്കളുടെ അമ്മയാണ്. സത്യം പറഞ്ഞാൽ ആ വാർത്ത വായിച്ചപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഏറെക്കാലമായിട്ട് എനിക്ക് ദുരന്ത വാർത്തകൾ കേട്ടുകഴിഞ്ഞാൽ മനസ്സിൽ ഒരു ചലനവും ഉണ്ടായില്ല. കാര്യം ഒരുപാട് വാർത്തകൾ കണ്ടു കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ അവസ്ഥ എനിക്ക് എന്തെന്ന് അറിഞ്ഞുകൂടാ, വല്ലാത്ത അസ്വസ്ഥ തോന്നി. കാര്യം പരിക്ക് പറ്റി കാലുകൾ നഷ്ടപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വാർത്ത നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ അശ്രദ്ധ എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് നമ്മളെപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നത് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ ശിവകുമാരി അമ്മയുടെ പോയിരുന്ന സഹപ്രവർത്തകർ, അവരും ഇവരുടെ ഒപ്പം ട്രാക്ക് മുറിച്ച് കടന്നതാണ്. പക്ഷേ അവര് ഒന്നാമത്തെ ട്രാക്ക് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രാക്കിലേക്ക് വരുന്ന സമയത്ത് ട്രെയിൻ വരുന്നത് കണ്ട് അവരവിടെ തന്നെ നിന്നു. അവർ ട്രാക്കിലേക്ക് കയറിയില്ല. പക്ഷേ ശിവകുമാരി അമ്മ ട്രെയിൻ വരുന്നത് നോക്കിയില്ല. രണ്ടുപേർ ഒരുമിച്ച് വന്നിട്ട് പോലും തൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളോട് നിൽക്കുകയാണെന്ന് പോലും അവരറിഞ്ഞില്ല. അവർ വേഗം ട്രാക്ക് മുറിച്ച് കടന്നു. പക്ഷേ അവർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് മുമ്പ് ദുരന്തമുണ്ടായി. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീ കരുതലുള്ള സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവർ സുരക്ഷിതയാണ്. കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, നിങ്ങളും കണ്ടു കാണും. ഒരു 10-20 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു റെയിൽവേ സ്റ്റേഷനിൽ അവിടെ വന്ന് നിന്ന് ട്രെയിനിൽ നിന്നും ഇറങ്ങി കടയിലേക്ക് വന്ന് എന്തോ സാധനം വാങ്ങിയിട്ട് തിരിച്ച് ആ ട്രെയിനിലേക്ക് കയറാൻ പോവുകയാണ്. അവൾ സാധനം വാങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ട്രെയിൻ മൂവായി. ട്രെയിൻ മൂവായിട്ടും അവൾ വളരെ കാഷ്വലായിട്ടാണ് ട്രെയിനിൻ്റെ അടുത്തേക്ക് പോകുന്നത്. CCTVയിൽ കൃത്യമായിട്ട് ദൃശ്യം കിട്ടിയിട്ടുണ്ട്. ട്രെയിൻ പെട്ടെന്ന് തന്നെ സ്പീഡായി. ഇവളപ്പോൾ സാധാരണ മട്ടിൽ നടന്നു ചെന്നിട്ട് ആ ട്രെയിനിൻ്റെ ഒപ്പം ഓടി ട്രെയിനിൻ്റെ വാതിൽക്കലുള്ള കമ്പികളിൽ പിടിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതുവഴി കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ മോളെ കയറല്ലേ കയറല്ലേ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ അവളെ ശ്രദ്ധിക്കാതെ അവൾ കൂളായിട്ട് ട്രെയിനിലേക്ക് ചാടിക്കയറി. പക്ഷേ അവൾക്ക് കാല് ട്രെയിനിൽ ഉറപ്പിക്കാൻ പറ്റിയില്ല. കാല് സ്ലിപ്പായി ട്രെയിനിൻ്റെ അടിയിലേക്ക് അവൾ വീണു. അപ്പോൾ തന്നെ ആരോ ചെയിൻ പിടിച്ച് ട്രെയിൻ നിർത്തി. അവൾക്ക് ചില പരിക്കുകൾ മാത്രമേ പറ്റിയുള്ളൂ. തീർച്ചയായിട്ടും മരിച്ചു പോകുമായിരുന്ന അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പരിക്ക് പറ്റുമായിരുന്ന ഒരു അപകടത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ അവളുടെ അച്ഛനമ്മമാരുടെ മനനേരുകൊണ്ടാവാം അവൾക്ക് ദുരന്തമുണ്ടാകാഞ്ഞത്. പക്ഷെ അവിടെയും നമ്മൾ കാണുന്നത് കടുത്ത അശ്രദ്ധയാണ്. ശിവകുമാരി അമ്മയുടെ അശ്രദ്ധ, ഈ പെൺകുട്ടിയുടെ അശ്രദ്ധ. എത്ര ജീവനുകളാണ് ഒരു ദിവസം റോഡിൽ പൊലിയുന്നത്. ഞാൻ 2 ദിവസം മുമ്പ് ഞങ്ങളുടെ നാട്ടിൽ വേണ്ടപ്പെട്ട ഒരു പയ്യന് ചെറിയൊരു അപകടം പറ്റി. ആശുപത്രിയിലേക്ക് പോയി. കാഷ്വാലിറ്റി ചെന്നപ്പോൾ നിരവധി ആൾക്കാരാണ് റോഡപകടത്തിൽ അവിടെ വന്ന് കിടക്കുന്നത്. അതിലൊരു വ്യക്തിയുടെ ഒരു കാല് മുട്ടിന് താഴെ പൂർണ്ണമായും പോയ അവസ്ഥയിലാണ്. ഏതോ വാഹനം കയറി ചവഞ്ഞരിഞ്ഞ് പൊടിഞ്ഞ് പൗഡർ പരുവത്തിലായിരിക്കുക. ഇനി ആ കാല് മുറിച്ച് മാറ്റുകയല്ലാതെ വേറൊരു വഴിയുമില്ല. അതേപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങളും കണ്ടു കാണും. ഒരു റോഡിൽ കൂടി ഒരു കാർ വരികയാണ്. ആ കാറിൻ്റെ തൊട്ട് പിന്നാലെ ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നുണ്ട്.
അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, നല്ല വേഗത്തിലാണ് വരുന്നത്. ആ ബൈക്കിന്റെ പിന്നാലെ ഒരു ടൂറിസ്റ്റ് ബസ് വരുന്നുണ്ട്, അതും നല്ല വേഗത്തിലാണ് വരുന്നത്. ഈ പയ്യൻ വന്ന വഴിക്ക് തന്നെ ഈ കാറിനെ മറികടക്കുകയാണ്. അതേ സമയത്ത് തന്നെ ടൂറിസ്റ്റ് ബസ്സും ബൈക്കിനെ മറികടന്നുകൊണ്ട് കാറിന്റെ മുമ്പിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. കാറിനും ബസ്സിനും ഇടയിൽപ്പെട്ട ബൈക്കിന്റെ ഹാൻഡിൽ ബസ്സിൽ തട്ടുകയും ബൈക്ക് എപ്പോൾ തന്നെ മറിയുകയും ഈ പയ്യൻ നേരെ ബസ്സിന്റെ അടിയിലേക്ക് തന്നെ വീഴുകയും ചെയ്തു. അവൻ ഇപ്പുറത്തേക്ക് വീണിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു, പക്ഷെ അവൻ വീണത് നേരെ ബസ്സിന്റെ അടിയിലേക്കാണ്. അവന്റെ തലയിലൂടെ തന്നെ ബസ്സിന്റെ പിൻചക്രങ്ങൾ കയറി ഇറങ്ങി. ഒന്ന് ആലോചിച്ചു, ആ കാറിനെ മറികടക്കുന്ന സമയത്ത് പിന്നാലെ ഏതെങ്കിലും വാഹനമുണ്ടോ എന്ന് വെറുതെ എങ്കിലും ഒന്ന് നോക്കാം. നമ്മുടെ കാറായാലും ബൈക്കായാലും റിയർ വ്യൂ മിറർ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇത് എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാ. മുടി ചെയ്യാനും മുഖം നോക്കാനുമാണെന്നാണ് പലരുടെയും ധാരണ. നമ്മൾ നേരെ വെക്കൊണ്ടിരിക്കുന്ന വാഹനം ഏതെങ്കിലും കാരണവശാൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിക്കുന്ന സമയത്ത് ഈ കണ്ണാടിയിൽ നോക്കണം, പിന്നാലെ ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ, പിന്നാലെ ഏതെങ്കിലും വാഹനം നമ്മളെക്കാൾ വേഗത്തിൽ വരുന്നുണ്ടോ. നമ്മളൊരു വാഹനത്തെ മറികടക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ പിന്നാലെ വരുന്ന മറ്റൊരു വാഹനം നമ്മേക്കാൾ വേഗത്തിൽ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. അങ്ങനെ അത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് റിയർ വ്യൂ മിററിൽ ഒന്ന് നോക്കണം. നമ്മളൊരു സ്ഥലത്ത് ചെന്നിട്ട് വലത്തോട്ട് തിരിയാൻ ശ്രമിക്കുമ്പോഴോ ഒരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴോ എതിരെ വണ്ടി വരുന്നുണ്ടോ എന്ന് മാത്രമല്ല നോക്കേണ്ടത്, നമ്മുടെ പിന്നാലെയും ഏതെങ്കിലും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം. കാരണം പലതരത്തിലുള്ള ആൾക്കാരാണ് റോഡിൽ വാഹനം ഓടിക്കുന്നത്. ഞാനൊരിക്കൽ പോകുമ്പോൾ ഞാനൊരു ജംഗ്ഷനിൽ ചെന്ന് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി തിരിയാൻ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ ബ്രേക്ക് പിടിച്ചു. കാരണം എൻ്റെ പിന്നാലെ വന്ന ഒരു ബൈക്കുകാരൻ ഞാൻ ഇൻഡിക്കേറ്റർ കണ്ടിട്ടും ഓവർടേക്ക് ചെയ്യാൻ, ഞാൻ വലത്തോട്ട് തിരിച്ചിരുന്നെങ്കിൽ അവൻ ഇടിച്ചു വീണേനെ. അപ്പോൾ അത്രയ്ക്ക് അശ്രദ്ധമായിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ റോഡിലുണ്ട്. അപ്പോൾ നമ്മൾ വാഹനവുമായിട്ട് റോഡിൽ ഇറങ്ങുമ്പോഴും ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോഴും അപകടമുണ്ടാകാൻ സാധ്യതയുള്ള എല്ലായിടത്തും നമുക്കൊരൊറ്റ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ദുരന്തം ഉണ്ടാകില്ല. ആ ക്വാളിറ്റിയാണ് ശ്രദ്ധ. അശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതിയല്ല. അശ്രദ്ധ ഒരുപക്ഷെ ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരാളുടെ അശ്രദ്ധ കൊണ്ട് എത്രയോ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരാളുടെ അശ്രദ്ധ കൊണ്ട് അയാൾക്ക് മാത്രമല്ല മറ്റ് പലർക്കും പ്രശ്നമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്നാൽ തന്നെ ജീവിക്കാൻ വളരെ വലിയ പ്രയാസമാണെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ എന്ത് തന്നെ പ്രവൃത്തി ചെയ്താലും എവിടെ തന്നെ ആയിരുന്നാലും ശരി നമ്മുടെ സുരക്ഷയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കണം. ആധുനിക കാലത്ത് നിങ്ങൾക്കറിയാം സ്വന്തം വീടുകളിൽ തന്നെ അപകട സാധ്യത ഉണ്ടാക്കുന്ന നിരവധി ആൾക്കാരുണ്ട്. എല്ലാവർക്കും നല്ല തിളക്കമുള്ള ടൈൽസ് വേണം, മാർബിൾ വേണം, ഗ്രാനൈറ്റ് വേണം. പക്ഷേ പലരും അതിൻ്റെ മുകളിൽ വെള്ളം വീണാൽ പോലും അത് തുടച്ചു കളയാറില്ല. ഒരുപാട് ആൾക്കാർ വീടുകളിൽ തെന്നി വീണ് നടുവൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്നുണ്ട്. ഒരു വട്ടം വീണ് നടുവിന് പരുക്ക് പറ്റിയാൽ ചിലപ്പോൾ അവർ ആജീവനാന്തം എഴുന്നേക്കില്ല. നമ്മളെപ്പോഴും സേഫ്റ്റിക്ക് മുൻഗണന കൊടുക്കണം. എവിടെയൊക്കെ അപകടമുണ്ടാകും എന്നുള്ളത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് മേഖലകളുണ്ട്. അതൊന്നും ഓരോന്നായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അപകടം പറ്റില്ല. അതെന്താണ്? നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, സേഫ്റ്റിയെക്കുറിച്ച് ഒരു ബോധമുണ്ടായിരിക്കണം, സുരക്ഷയെക്കുറിച്ച് ചിന്തയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തി സ്വാഭാവികമായിട്ടും സേഫ് ആകും. റോഡിലായാലും വീട്ടിലായാലും ട്രെയിനിലായാലും റെയിൽവേ ട്രാക്കിലായാലും എവിടെ തന്നെ ആയാലും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടക്കുമ്പോൾ അത് ആർക്കോ എവിടെയോ സംഭവിച്ചതാണ് എന്ന് നമ്മൾ കരുതരുത്. അവരും അതിനു മുമ്പ് അങ്ങനെ ചിന്തിച്ചവരാണ്. ഓരോ അപകടം കാണുമ്പോഴും അത് അവന് പറ്റിയ അപകടമാണ്, അവൾക്ക് പറ്റിയ അപകടമാണ്, എനിക്കതൊന്നും പറ്റില്ല എന്നവരുടെ ഉപബോധ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകും. പക്ഷേ എന്നെയും കാത്ത് എവിടെയോ അപകടമിരിപ്പുണ്ട്, അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ശ്രദ്ധ ഉണ്ടായിരിക്കണമെന്നും അതിലുപരി ദൈവാധീനം ഉണ്ടായിരിക്കണമെന്നും ഉള്ള ഒരു ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയാലും ശരി ദൈവത്തെ സ്മരിക്കണം, അതുപോലെ തന്നെ പരമാവധി ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒരു ചെറിയ അശ്രദ്ധ, ഒരു സെക്കൻഡ് നേരത്തെ അശ്രദ്ധ നമ്മുടെ ജീവിതം മാറ്റിമറിക്കും. ഒന്നുകിൽ നമ്മളുടെ ജീവിതം തെളിയും, അതല്ലെങ്കിൽ നമ്മൾ മൂലം മറ്റാരുടെയെങ്കിലും ഒക്കെ ജീവിതം തെളിയും. അതുകൊണ്ട് ദയവചെയ്ത് ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു ഗുണമാക്കി മാറ്റുക. അശ്രദ്ധയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പടിയിറക്കുക. താങ്ക് യു.